ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലാറ്റിസ് കോയഫിഷ്യൻ്റിൽ നിന്ന് ഡയറക്ട് ഫോം കോയഫിഷ്യൻ്റ് കാണുന്ന ഒരു കൺവേർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലെക്ചറിൽ നേരെ ഓപ്പോസിറ്റ്, ഡയറക്ട് ഫോം കോയഫിഷ്യൻ്റിൽ നിന്ന് ലാറ്റിസ് ഫോം കോയഫിഷ്യൻ്റ് കാണുന്ന മെത്തേഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ കണ്ട പോലെ അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും. നമുക്ക് എന്താണ, ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൺവേർഷൻ ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. സോ ഈ ഇക്വേഷനിൽ നിന്ന് കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ആ ഒരു കൺവേർഷൻ ആൽഫ എം മൈനസ് വൺ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കെ, നമുക്ക് കെ ആണ് കാണേണ്ടത്. കഴിഞ്ഞ ലെക്ചറിൽ നമുക്ക് തന്നത് കെ ആയിരുന്നു, അതിൽ നിന്ന് ആൽഫ വാല്യൂ ആയിരുന്നു കാണേണ്ടത്. ഇത് നേരെ തിരിച്ചിട്ടാണ്, നമുക്ക് ആൽഫ വാല്യൂസ് ആണ് തരിക, അതിൽ നിന്ന് നമ്മൾ കെ കണ്ടുപിടിക്കണം, വിച്ച് ആർ ദ ലാറ്റിസ് കോയഫിഷ്യൻ്റ്. സോ ഈ ഒരു സാധനം നന്നായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അതിൽ ഈ ഇക്വേഷൻസുകൾ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ക്വസ്റ്റൻ എങ്ങനെയാണ്, എ എഫ് എ ആർ ഫിൽട്ടർ ഈസ് ഗിവൺ ബൈ ഡിഫറൻസ് ഇക്വേഷൻ. നമുക്ക് ഇതുപോലൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഡിറ്റർമൈൻ ഇറ്റ്സ് ലാറ്റിസ് ഫോം. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ജനറൽ ഇക്വേഷൻ നമ്മളവിടെ എടുക്കുകയാണ്. സോ ഇതിൽ നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ ഷിഫ്റ്റിംഗ് വരുന്നത് എന്താണ്, ഇതിനെ നമ്മൾ സെഡ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെഡ് റേസ് ടു മൈനസ് വൺ, സെഡ് റേസ് ടു മൈനസ് ടു, സെഡ് റേസ് ടു മൈനസ് ത്രീ വരെയാണ് വരിക. സോ മാക്സിമം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സെഡ് റേസ് ടു മൈനസ് ത്രീ ആണ്. സോ ദർ ആർ ത്രീ സ്റ്റേജസ്. സോ ത്രീ സ്റ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനകത്ത് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ത്രീ ആയിട്ട് കാണാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ ത്രീ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെയാണ് കിട്ടുക. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യനകത്ത്, ഇവിടെ ടു എന്ന് പറയുന്നൊരു വാല്യൂ എക്സ്ട്രാ വരുന്നുണ്ട്. സോ നമ്മളപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഈ ടു എന്ന് പറയുന്നത് ഔട്ട് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് നമ്മൾ ടു ഔട്ട് എടുക്കുകയാണ്. സോ ടു ഔട്ട് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫോർ ബൈ ഫൈവ് എന്നുള്ളത് ടു ബൈ ഫൈവ് ആവും, ത്രീ ബൈ ടു എന്നുള്ളത് ത്രീ ബൈ ഫോർ ആവും, ടു ബൈ ത്രീ എന്നുള്ളത് വൺ ബൈ ത്രീ ആവും. സോ ഈ മൂന്ന് വാല്യൂസ് ആണ് നമ്മുടെ കോയഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോയഫിഷ്യൻസ് ആണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൽഫ ത്രീ ഓഫ് വൺ എന്ന് പറയുന്നത് എന്താണ്, ടു ബൈ ഫൈവ് ആണ്. അതുപോലെ ആൽഫ ത്രീ ഓഫ് ടു എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ്. അതുപോലെ തന്നെ ആൽഫ ത്രീ ഓഫ് ത്രീ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് വൺ ബൈ ത്രീ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു കെ ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ആൽഫ ത്രീ ഓഫ് ത്രീയും നമുക്ക് കെ ത്രീ ആയിട്ട് കിട്ടി. സോ നമ്മുടെ തേർഡ് കോയഫിഷ്യൻ്റ് നമുക്കിവിടെ ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് കെ വണ്ണും കെ ടുവും വേണം. സോ ഇത്രയും കോയഫിഷ്യൻ്റ് നമുക്ക് കിട്ടി. സോ ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷനും കൂടെ ഉണ്ട്, ആൽഫ ത്രീ മൈനസ് വൺ ടു ആണ്. സോ ആൽഫ ടു ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്, വൺ ആണെന്ന് ഈ റിലേഷനിൽ തന്നെ പറയുന്നുണ്ട്. സോ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ആൽഫ ടു ഓഫ് സീറോ ഇസ് ഈക്വൽ ടു. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് കെ വണ്ണും കെ ടുവും കാണുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഇതാണ്, ഇതിൽ നിന്ന് നമുക്ക് കാണണം. സോ ഇവിടെ നമ്മൾ തൽക്കാലം എം ഇസ് ഈക്വൾ ടു ത്രീ ആൻഡ് കെ ഇസ് ഈക്വൾ ടു വൺ നോക്കുകയാണ്. സോ എം ഇസ് ഈക്വൾ ടു ത്രീ ആൻഡ് കെ ഇസ് ഈക്വൾ ടു വണ്ണ് നമ്മുടെ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എമ്മിന് ത്രീയും കെയ്ക്ക് വണ്ണും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ടു ഓഫ് വൺ ആണ് കിട്ടുക, ദാറ്റ് ഇസ് ആൽഫ ടു ഓഫ് വൺ. ഈ ഓരോ വാല്യൂസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇതിൽ ആൽഫ ത്രീ ഓഫ് വൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആൽഫ ത്രീ ഓഫ് ത്രീ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആൽഫ ത്രീ ഓഫ് ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആൽഫ ത്രീ ഓഫ് ത്രീ എഗെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി ആർ ഗെറ്റിംഗ് സീറോ പോയിൻറ്റ് വൺ സിക്സ് എയ്റ്റ് സെവൻ. അതാണ് ആൽഫ ടു ഓഫ് വൺ. ഇനി എം ഇസ് ഈക്വൽ ടു ത്രീ ആൻഡ് കെ ഇസ് ഈക്വൽ ടു ടു ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ സെയിം ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് വരും, ആൽഫ ടു ഓഫ് ടു വരും. ആൽഫ ടു ഓഫ് ടു ഇസ് ഈക്വൽ ടു, ആൽഫ ടു ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ടു ഓഫ് ടു ഈസ് നത്തിങ് ബട്ട് കെ ടു, നമ്മുടെ സെക്കൻഡ് കോയഫിഷ്യൻ്റ് ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ ത്രീ ഓഫ് ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആൽഫ ത്രീ ഓഫ് ത്രീ കിട്ടി, ആൽഫ ത്രീ ഓഫ് വൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് സീറോ പോയിൻറ്റ് സിക്സ് നയൻ ത്രീ സെവൻ, ദാറ്റ് ഈസ് കെ ടു.
സോ ഇനി നമുക്ക് വൺ മോർ കോഫിഷ്യൻ്റ് കാണാനുണ്ട്, കെ വൺ. അതിന് വേണ്ടിയിട്ട് ഫോർ എം ഇസ് ഈക്വൽ ടു ടു ആൻഡ് കെ ഇസ് ഈക്വൽ ടു വൺ ചെയ്യാം. സോ എം ഇസ് ഈക്വൽ ടു ടു, കെ ഇസ് ഈക്വൽ ടു വൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ വൺ ഓഫ് വൺ ആണ് കിട്ടുക. സോ ആൽഫ വൺ ഓഫ് വണ്ണും ഈ വാല്യൂസ് യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് വാല്യൂസ് എല്ലാം ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. സോ ആൽഫ ടു ഓഫ് വൺ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിവിടെ ആൽഫ ടു ഓഫ് ടു നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആൽഫ ടു ഓഫ് വൺ അഗെയിൻ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ആണ്, അതേപോലെ തന്നെ ആൽഫ ടു ഓഫ്. സോ വാല്യൂസ് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി ആർ ഗെറ്റിംഗ് 0.0996. സോ നമുക്ക് കെ വൺ കിട്ടി, കെ ടു കിട്ടി ആൻഡ് കെ ത്രീ കിട്ടി. മൂന്ന് കോയിഫിഷ്യൻസും കിട്ടി. ദാറ്റ് ഈസ് ദ കോയിഫിഷ്യൻസ് ഓഫ് ലാറ്റിസ് ഫോം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം കോയിഫിഷ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാറ്റിസ് ഫോം കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.